വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഫ്രീ ആയിട്ട് അലോക്കും ഡയമണ്ടും ഒക്കെ വേണ്ടവർക്ക് വേണ്ടിയുള്ള ഒരു കിടുക്കാജി ആപ്പ് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ആപ്പിന്റെ പേര് റൂട്ടർ എന്നാണ്. അപ്പൊ വേറെ സംഭവമൊന്നുമില്ല, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് 200 കോയിൻസ് കിട്ടുന്നതാണ്. അത് ഉപരി എല്ലാ ദിവസവും 25 പേർക്ക് ഫ്രീ ആയിട്ട് അലോക്കിനെ ഗിവേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ചെയ്ഞ്ച് ചെയ്യാം. ഈ കോയിൻസ് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയമണ്ടോ അലോക്കോ കാര്യങ്ങളോ ഒക്കെ ഫ്രീ ഫയറിൽ ടോപ്പ് ചെയ്യാനോ ഒക്കെ പറ്റും. അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ സ്പിൻ, എല്ലാ ദിവസവും ഫ്രീ സ്പിൻ ഉണ്ട്. ഫ്രീ സ്പിൻ ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ഈ കോയിൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ടോപ്പ് അടിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് 1,00,000 രൂപ വരെയുള്ള ടൂർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ അവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു കിടുക്കാച്ചി ആപ്പാണ്. ഫ്രീ ആയിട്ട് ഡയമണ്ടും അലോക്കും കാര്യങ്ങളും ഒക്കെ വേണ്ടവർക്ക് റൂട്ടർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് വഴി കയറുക, ഡൗൺലോഡ് ചെയ്യുക. ഹലോ, കേരള ഫൈബർസ് അല്ലേ സാർ? ആ സാർ, ഞാൻ ഒരു യൂട്യൂബറാണ്. ഞാൻ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം കുറേ ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ എൻ്റെ സ്ട്രീമിൽ വന്നിട്ട് കുറേ ആൾക്കാർ എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും എല്ലാം കൂടെ ചുമ്മാ കടന്ന് കയറി വിളിക്കും സാർ. അപ്പം ഞാനെന്ത് ലീഗലി എന്തോ തന്നെ ചെയ്യേണ്ടത്? പരാതി എഴുതി. ആ ഓക്കെ സാർ. ആ എൻ്റെ ഫുള്ള് സ്ക്രീൻഷോട്ട് ഉണ്ട് സാർ. എൻ്റെ അമ്മയ്ക്ക് വിളിച്ചത്, എൻ്റെ അച്ഛനെ വിളിച്ചത്, എല്ലാ സ്ക്രീൻഷോട്ടും എൻ്റെ ഉണ്ട്. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സംഭവം നിങ്ങളെല്ലാവരും തന്നെ എന്താണ് അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫെലിക്സ് അണ്ണൻ്റെ ലൈവിൽ കയറിയിട്ട് എന്താണ് കുറേ പേര്, ഞാനിടയ്ക്ക് ലൈവിൽ കയറുന്ന സമയത്തൊക്കെ കുറേ പേര് ഇങ്ങനെ തെറി വിളിക്കുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം സഹി കെട്ടിട്ട് നമ്മുടെ ഫെലിക്സ് അണ്ണനാണെങ്കിൽ നേരിട്ട്, അതായത് ലൈവ് വെച്ച് തന്നെ നമ്മുടെ കേരള സൈബർ സെല്ലിന് വിളിച്ച് ജസ്റ്റ് ഒരു പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ തെറി വിളിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നിങ്ങളെന്താണ് ഒരു പരാതി കൊടുക്കാനായിട്ടാണ് അവർ പറഞ്ഞത്. ആ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ജസ്റ്റ് ഇനി കാണാം. അല്ല ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഞാൻ അറിയാം തെറി വിളിച്ചതാണ്. ഞാൻ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി മാത്രം വിളിച്ചതാണ്. എന്നോട് ക്ഷമിക്കണം. ഇപ്പം അമ്മ എനിക്ക് ഫോൺ തരത്തില്ല, ലൈക്കറിന് ആരും തരത്തില്ല, ഞാൻ തെറി വിളിക്കുന്നത് ചേട്ടാ. എന്നോട് ക്ഷമിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ഞാൻ എന്നെ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ചേട്ടനൊക്കെ തീർത്ത് വിളിച്ചതിന് ആ ചുമ്മാ വിളിച്ച, പക്ഷേ കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. എന്നെ ക്ഷമിക്കണം. ആ ചേട്ടാ, ഞാൻ ക്ഷമിക്കണം ചേട്ടാ. ഞാൻ വീട്ടിൽ സൈബർസെല്ലൊക്കെ വിളിച്ച് ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടായി. അമ്മ അച്ഛൻ വന്നി വേണം ഒറ്റയ്ക്ക് ചേർന്നാൽ മതി. എൻ്റെ വീട് തൃശ്ശൂരാണ് ചേട്ടാ. എന്നോട് ക്ഷമിക്കണം ചേട്ടായി, പ്ലീസ് ചേട്ടാ. എന്നോട് ക്ഷമിക്കണം, സൈബർസെല്ലൊക്കെ വിളിച്ച് എനിക്ക് പേടിയാണ് ചേട്ടാ. ഓക്കെ, എന്നോട് ക്ഷമിക്കണം ചേട്ടായി. അപ്പൊ ഈ ഒരു വോയിസ് നിങ്ങൾ എന്താണ് കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരള സൈബർ സെല്ലിന്റെ ആ പവറാണ്. അതായത് ആ എന്താണ് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് ആ ഫെലിക്സ് അണ്ണൻ ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സൈബർ സെല്ല് അതിനെപ്പറ്റി അന്വേഷിക്കുകയും ആ ഒരു എന്താണ് ജിമെയിലിൻ്റെ ഉടമേനെ കണ്ടെത്തുകയും ചെയ്തു. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു കൊച്ചു ചെറുക്കനായിരുന്നു. അപ്പോൾ കൊച്ചു ചെറുക്കൻ ലൈവിൽ എന്താണ്ട് നമ്മുടെ ഫെലിക്സ് പ്രോയുടെ ലൈവിൽ ടീം ബോർഡ് ഇട്ട സമയത്ത് കയറാനായിട്ട് പറ്റാത്തതിൻ്റെ എന്തോ കിഴപ്പങ്ങാണ്ട് കാണിച്ചാണ് ലൈവിൽ കയറി തെറി കളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് ഇഷ്ടംപോലെ ലൈവിൽ ഇങ്ങനെ തെറി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഇവനും ഇവൻ വിളിച്ച് കുറേ എന്താണ് കരഞ്ഞ് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൻ്റെ അമ്മയും നമ്മുടെ ഫെലിക്സ് അണ്ണനെ വിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പോലീസുകാരും പറഞ്ഞു, എന്താണ് ചെറിയ ചെറുക്കനല്ലേ, കൗൺസിലിംഗ് ചെയ്തോളാം, എന്താണ് അങ്ങനെ എന്താണ് ഫെലിക്സ് ബ്രോ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഇവൻ ലൈവിൽ കയറിയിട്ട് മാപ്പ് പറയുവാണെങ്കിൽ എന്താണ് പരാതി പിൻവലിക്കാന്ന് കണ്ടൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ലൈവിൽ കയറി മാപ്പ് പറയുകയും ചെയ്തായിരുന്നു. അപ്പം ജസ്റ്റ് എന്താണ് ഈ ഒരു സംഭവം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ജസ്റ്റ് ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് എന്താണ് ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ വേറെ ലൈവില് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമർ പ്രണവിൻ്റെ ലൈവില് ഇഷ്ടംപോലെ ലൈവില് ഇങ്ങനെ തന്നെ എന്താണ് ബാഡ് കമൻറ്റ്സ് കമൻറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അതായത് സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല, ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് കമൻറ്റ് ചെയ്യുന്നവരാണ്. അപ്പം ഇപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ജസ്റ്റ് എന്താണ് ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങളെ പിടിക്കാവുന്നുള്ളൂ. അത് മാത്രം ജസ്റ്റ് എന്താണെന്ന് മനസ്സിൽ വെച്ചേക്കുക. അതായത് എന്താണ് ഈ IP അഡ്രസ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ചുമ്മാ കാണാനായിട്ട് വെച്ചേക്കുന്നതല്ല. അതുപോലെ തന്നെ എന്താണ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്നുള്ളൂ നീയൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ഓർത്ത് വെച്ചേക്കുക. കുറേ ഇതുപോലെ പാൽക്കുപ്പികളുണ്ട്, എന്താണ് ലൈവിൽ കയറി ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് കമൻറ്റ് ചെയ്യുന്നവർ. അതായത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്ന് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം പോലും ഇല്ല. അതുവരെ പേടിച്ച് മാറിയിരുന്നിട്ട് എന്താണ് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് എന്താണ് ചുമ്മാ ഇതുമാതിരി പരിപാടി കാണിക്കുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ ആ മാർക്കിട്ട് എല്ലാവർക്കോട്ടും കൂടെ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താണെന്ന് നിങ്ങളത് മനസ്സിൽ വെച്ചിരിക്കുക. ഈ ഒരു സംഭവം എന്താണ് എല്ലാവരും തന്നെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി ഞാനും എന്താണ് എൻ്റെ സെക്കൻഡ് ചാനൽ, അതായത് ലൈവിന് വേണ്ടിയിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുട്ടു ഗെയിമിംഗ് ലൈവ് എന്ന് തന്നെയാണ് പേര്. അപ്പോൾ അതിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാനും കൂടെയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലും ഇങ്ങനൊരു സംഭവമാണ് കാണുന്നതെങ്കിൽ ലീഗലായിട്ട് തന്നെ ഞാനും മൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു എന്താണ് സംഭവം എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണമെന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ
ഗെയിം പ്ലേയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, അതിപ്പോൾ എന്ത് അഭിപ്രായമാണെങ്കിലും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എന്താണെങ്കിലും ബൈ.